സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവം നോഹയുമായി ചെയ്ത ഉടമ്പടി കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. അതിലെ ഒരു പ്രധാന നിഷ്കർഷയാണ് രക്തം ചിന്തരുത് എന്ന്. മോശ നിയമപ്രമാണങ്ങൾ നൽകുന്നതിന് മുൻപേ നിലനിൽക്കുന്ന പരമപ്രധാനമായ ഒരു ദൈവപ്രമാണമാണത്. അപരനെ കൊല്ലരുത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാകട്ടെ മത്തായി 5 പുതിയ മോശയായ ക്രിസ്തുനാഥൻ സ്നേഹത്തിന്റെ പുതു നിയമം പകർന്നു. മറ്റൊരാളെ ഇല്ലാതാക്കാനും കൊല്ലാനും കാച്ചിയൊരുക്കിയ കടാരയോ മറ്റെന്തെങ്കിലും ആയുധമോ വേണമെന്നില്ല. നമ്മുടെ ഉള്ളിലെ ദ്വേഷങ്ങൾ മാത്രം ധാരാളമെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അങ്ങനെ സ്വജീവന്റെയും പരജീവന്റെയും ദൈവിക ജീവന്റെയും ആഴമുള്ള തലങ്ങളിലേക്ക് ഒരു അന്വേഷണ യാത്രയാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. എ സെൽഫ് എക്സ്പ്ലോറേഷൻ. നിയമം എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് തന്നെ ആരെയും സംബന്ധിക്കാത്തൊരു കാര്യമായി അത് മാറാനും സാധ്യതയുണ്ട്. എവ്രിബഡീസ് ബിസിനസ് ഇസ് നോബഡീസ് ബിസിനസ്. അതേസമയം ദൈവിക നിയമത്തിലാഴ്ന്ന് ദൈവഹിതം തിരിച്ചറിഞ്ഞ് അനുവർത്തിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊരു കുരിശുഭാഗമായി മാറുകയും ചെയ്യുന്നുണ്ട്. നാം ജീവിതത്തിലെടുത്തിരിക്കുന്ന പല നിയമങ്ങളും പ്രമാണങ്ങളും യഥാർത്ഥത്തിൽ ദൈവഹിതം തന്നെയാണോ എന്ന് നിർവ്യാജമായി പരിശോധിച്ചറിയാനുള്ള ക്ഷണം കൂടിയാണിന്ന്. 22 അബ്രഹാത്തോട് ദൈവം പറയുകയാണ് തന്റെ ഏകജാതനായ ഇസ്രായേലിനെ തനിക്കായി ബലിയർപ്പിക്കാൻ. വാഗ്ദാനങ്ങളുടെ പുത്രനാണ് ഇസഹാക്ക്. ഇതൊരു കൊലക്കത്തിയുടെ പ്രയോഗത്തിന്റെ പ്രശ്നം മാത്രമല്ല, കൊല്ലരുത് എന്ന ധാർമ്മിക നിയമത്തെ സംബന്ധിച്ച ഒരു ധർമ്മസങ്കടമോ വിഷമവൃത്തമോ മാത്രമല്ല. തന്റെ ഈ പ്രവൃത്തി വഴി ദൈവിക ഉടമ്പടി തന്നെ അബ്രഹാം ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് ഇസഹാക്കിനെ കൊന്നുകഴിഞ്ഞാൽ. അങ്ങനെ ദൈവത്തിന്റെ ആജ്ഞയും ദൈവത്തിന്റെ വാഗ്ദാനവും തമ്മിലുണ്ടാകുന്ന ഈ പൊരുത്തക്കേട്, ഈ സമ്മർദ്ദം തിരിച്ചറിയുമ്പോൾ അവന്റെ വിശ്വാസം മാത്രമല്ല പരിശോധിക്കപ്പെടുന്നത്, പ്രത്യാശ കരിന്തിരി കത്തിപ്പോവുകയാണ്, സ്നേഹം നടുവൊടിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഈ അവർണനീയമായ ആത്മസംഘർഷത്തിലാണ് അബ്രഹാം തന്റെ വിശ്വാസത്തെ ഉരുക്കി തെളിച്ചത്. അത് അവന് നീതീകരണമായി മാറിയെന്ന് പിന്നീട് ശ്രീഹന്മാർ ആവർത്തിച്ച് പഠിപ്പിക്കും. അബ്രഹാം കരുതി കാണണം, താൻ മരിച്ചാലും സാരമില്ല, തന്റെ തലമുറ ദൈവം വാഗ്ദാനം ചെയ്ത തലമുറ ഇസഹാക്കിലൂടെ പടർന്ന് പന്തലിക്കുമല്ലോ, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ, എണ്ണിത്തിട്ടപ്പെടുത്താനാകാത്ത മണൽത്തരികൾ പോലെ. എന്നാൽ ഇവിടെ ഇതാ തന്റെ വിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്ന് മാത്രമല്ല, ദൈവിക വാഗ്ദാനം നേരത്തെ ഒരു നൂലിൽ തൂങ്ങിയാടുന്നതുപോലെയായി ദൈവത്തിന്റെ വിശ്വസ്തതയും വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. അബ്രഹാത്തിന്റെ ഈ ആഴമേറിയ വിശ്വാസ പരീക്ഷണത്തെ ആസ്പദമാക്കിയിട്ട് ഡാനിഷ് ചിന്തകനായ സോറൻ കീർക്കഗോർ ഒരു ഗഹനമായ വിചിന്തനം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് ഭയവും വിറയലും, ഫിയർ ആൻഡ് ട്രംബ്ലിംഗ്. 1843 അത് പ്രസിദ്ധീകൃതം. നാം മുൻപൊരിക്കൽ ഇത് കാര്യമായി ധ്യാനിച്ചിട്ടുള്ള വിഷയമാണ്. ദൈവം ഒരിക്കലും ആരിൽ നിന്നും മറച്ചു പിടിക്കാത്ത, പിൻവലിക്കാത്ത തന്റെ ബൃഹത്തായ രക്ഷാകരമായ കാരണം നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ സ്നേഹത്തോട് നമ്മൾ ക്രിയാത്മകമായി പ്രതികരിക്കണമെന്നും അതിൽ നിന്ന് രക്ഷ കൈവരിക്കാൻ സാധിക്കണമെന്നും ഫിലിപ്പിയർ 2:2 ശ്രീഹ പറഞ്ഞത് ഈ വിചാരത്തിന് ആധാരമായി വരികയാണ്. വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കാനായി ശ്രീഹ പറഞ്ഞത് നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി അധ്വാനിക്കണമെന്ന്. ദൈവം വെച്ചു നീട്ടുന്ന ഈ സമൃദ്ധമായ രക്ഷ അത് സ്വീകരിക്കാതിരിക്കാൻ നമുക്ക് വളരെ സാധ്യവുമാണ്. പൊതുവായ നിയമത്തിന്റെ ആക്കത്തിലല്ല, സ്വന്തം ശരീരത്തിൽ ജീവിതത്തിൽ ആഴ്ന്നിറങ്ങുന്ന ദൈവിക നിയമത്തിന്റെ തീവ്രമായ അനുഭവത്തിലാണ് നമ്മൾ ദൈവത്തെ കണ്ടെത്തേണ്ടത്. എല്ലാവർക്കും ബാധകമായ കാര്യങ്ങളിൽ മറഞ്ഞിരുന്നത് കൊണ്ടല്ല നമ്മൾ ദൈവത്തെ കണ്ടെത്തുന്നത്. നമ്മൾ ഈ മറകളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ദൈവത്തെ വ്യക്തിപരമായ ബോധത്തിലും ജീവിതാഴങ്ങളിലും വിളക്കി ചേർക്കുമ്പോഴാണ്. ഇതൊരു വേദനയുള്ള അവസ്ഥയാണ്. ഇന്ന് അബ്രഹാം കടന്നു പോകുന്നത് ഈ കഠിനമായ അനിർവചനീയമായ വേദനയിലൂടെയുമാണ്. മറ്റാർക്കും പറഞ്ഞാൽ അത് മനസ്സിലാകില്ല, ദൈവത്തിനല്ലാതെ. ആൾക്കൂട്ടത്തിൽ നിന്നാൽ അത് ലഭിക്കുകയുമില്ല. എല്ലാവരെയും സംബന്ധിക്കുന്നവ ആരെങ്കിലുമൊക്കെ ചെയ്തുകൊള്ളും എന്ന ആ കപട സുരക്ഷിതത്വം നമ്മളെ വിഴുങ്ങിക്കളയും ക്രമേണ. എന്നാൽ അബ്രഹാത്തിന്റെ ഈ സന്ദർഭം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മാത്രം ഞെരുക്കുന്ന, തനിക്ക് മാത്രം ഉത്തരം കണ്ടെത്താനാകുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ദൈവത്തെ പച്ചയായി അഭിമുഖീകരിച്ചേ മതിയാകൂ. ഈ വിശ്വാസാനുഭവത്തെ സൂചിപ്പിക്കാനായിട്ട് കീർക്കഗോർ ടെലിയോളജിക്കൽ സസ്പെൻഷൻ ഓഫ് ദി എത്തിക്കൽ എന്നൊരു ധാരണ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ധർമ്മനിഷ്ഠ, എത്തിക്കൽ, അത് നമ്മൾ തച്ചുടച്ച് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വിശദമായി പരിശോധിക്കണം, സസ്പെൻഡഡ്. അവ ദൈവികോദ്ദേശ്യം, ടെലിയോളജി യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട്. ഇന്നലെ മത്തായി 5:48 നാഥൻ പറഞ്ഞ കാര്യം ഇതുതന്നെയാണ്, നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന്. പരിപൂർണതയെ സൂചിപ്പിക്കാനുള്ള വാക്കാണ് ടെലോസ്. നമ്മെ സംബന്ധിച്ച ദൈവികോദ്ദേശ്യം നമ്മളിൽ പൂർത്തിയാകാൻ നമ്മൾ ഇടവരുത്തുന്നുണ്ടോ എന്നാണ് ഈ വിശുദ്ധിയുടെ ആധാരമായി പരിഗണിക്കപ്പെടുന്നത്. നിയോഗം, ഈ പദ്ധതി, ടെലോസ്, അതിനെ സംബന്ധിച്ച ബോധ്യമാണ് ടെലയോളജി. അതിനായി നമ്മൾ നമ്മുടെ ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും നിലപാടുകളെയും ഒക്കെ ചൂഴ്ന്ന് പരിശോധിക്കുക തന്നെ വേണം. കാരണം ഈ ജീവിതത്തെ അതിൻ്റെ ഈ പരിപൂർണതയിലെത്തിക്കുവോളം നമ്മോടുകൂടെ നടക്കുന്നൊരു ദൈവമുണ്ട്.
ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ദ നവ് ഗാഡ് എന്നും ഇന്നും ഇനിയും നമ്മോടൊപ്പമുള്ള ദൈവം. ഇന്ന് റോമർ 8:31 സൂചിപ്പിക്കുന്നത് പോലെ ദൈവം കൂടെയുള്ളപ്പോൾ ആര് നമുക്കെതിരെ നിൽക്കും? ഇന്നലെ നാം ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കാനിടയാവുകയാണ്. ദൈവം നമ്മോടുകൂടെയുണ്ട് എന്നതിനെ സംബന്ധിച്ച് ആർക്കും സംശയമില്ല. പക്ഷേ നമ്മൾ ദൈവത്തോടുകൂടെയുണ്ടോ? ദൈവം നമ്മോടുകൂടെയിരിക്കുന്നതിൻ്റെ ആഴത്തെ ശ്രീഹ വിവരിച്ചത് തൻ്റെ ഏകജാതനെ നൽകാൻ പോലും ദൈവം മടി കാണിച്ചില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നമുക്കായിട്ട്. ഇന്ന് അബ്രഹാം കണ്ട അബലി കുഞ്ഞാടിനെ പോലെ മുൾപ്പടർപ്പുകളിൽ കുടുങ്ങിക്കിടന്നവൻ നമ്മുടെ പകരക്കാരൻ. അതുകൊണ്ട് തന്നെയാണല്ലോ കുരിശിൽ ക്രിസ്തു കൈകൾ വിരിച്ച് ശ്വാസം നിലച്ച് ആന്ത്യമൊഴി ഉരുവിട്ടത്. യോഹന്നാൻ 19:30 ടെറ്റലസ്റ്റായി എന്ന്, തൻ്റെ ടെലോസ് പൂർത്തിയായി എന്ന്. തൻ്റേത് മാത്രമല്ല, എല്ലാവരുടെയും ടെലോസുകളെ അവൻ പൂർത്തിയാക്കുന്ന വഴിയും മാർഗവും രക്ഷയും അന്ന് കാണിച്ചു തന്നു. ഇന്ന് സങ്കീർത്തനം 116 ഈജിപ്ഷ്യൻ ഹല്ലേലാണ്. പുറപ്പാടിൻ്റെ വിമോചന അനുഭവങ്ങളെ പ്രതി ദൈവത്തെ സ്തുതിക്കുന്ന കീർത്തനമാണത്. അടിമത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് ദൈവം നമ്മെ പരിപൂർണതയിലേക്ക് നടത്തുന്ന വഴികളാണല്ലോ ഈ മരുഭൂമിയിലെ പുറപ്പാട്. ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ അങ്ങയുടെ മുൻപിൽ നടക്കുമെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. ഈ നടപ്പാണ് വിശ്വാസത്തിൻ്റെ ഗതി. ദൈവം അബ്രഹാമിനോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ നീ എൻ്റെ മുൻപിൽ നടക്കണമെന്ന്, 17:1. അങ്ങനെയായാൽ നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കുമെന്നും. അങ്ങനെ മൃതതുല്യനായ അബ്രഹാം വിശ്വാസത്താൽ ജീവിച്ചു. റോമർ 4:19. അവൻ മണ്ണടിഞ്ഞിട്ടും മണ്ണടിയാൻ വിടാത്ത ദൈവം പറഞ്ഞു, ഞാൻ അബ്രഹാത്തിൻ്റെ ദൈവമാണ്, ജീവനുള്ളവരുടെ നാഥനാണ് എന്ന്. മർക്കോസ് 12:27, ലൂക്കോസ് 20:38. ഇന്ന് കർത്താവിൻ്റെ രൂപാന്തരീകരണ വേളയിൽ ഉത്ഥാനത്തിൻ്റെ ആ മുന്നാവിഷ്കാരത്തിൽ നമ്മുടെ ഉത്ഥാനത്തെ സംബന്ധിച്ച് ഒരു വലിയ വെളിച്ചമാണ് നാഥൻ പകരുന്നത്. പക്ഷേ അതാകട്ടെ, കുരിശു വഴി കൂടാതെ എത്തിച്ചേരാനാകില്ല എന്നുകൂടി നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മർക്കോസ് 9, ലൂക്കോസ് 9:28 ഈ കുരിശു വഴിയെ പുറപ്പാട് എക്സോഡോസ് എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് രൂപാന്തരീകരണ വേളയിൽ. ഈ വഴിയിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്വർഗീയ വജസ്സുണ്ട് സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന്. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനെപ്പോലെ നിങ്ങളുമായി തീരുവനെന്ന് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിതാവ് നമ്മളോട് പറയുകയാണ്. ദൈവത്തിൻ്റെ പ്രസാദം നാം അങ്ങനെയാണ് കണ്ടെത്തുന്നത്. കുരിശിൽ നിന്ന് ഉത്ഥാനത്തിലേക്ക് പകരുന്ന ജീവിത വഴിയിൽ മെഴിവേറുന്ന നമ്മുടെ രൂപാന്തരണങ്ങൾ. Thank you.